നമസ്കാരം. മരണം നടന്ന് രണ്ട് മാസം പിന്നിട്ടിട്ടും ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ കഥകളാണ് മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. പല ആളുകൾക്കെതിരെയും ആരോപണങ്ങളും ഉയരുന്നുണ്ട്. സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് സുശാന്തിന്റെ കാമുകിയും നടിയുമായ റിയയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നേരത്തെ തന്നെ റിയയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. റിയ സുശാന്തിന് മയക്കുമരുന്ന് നൽകിയിരുന്നുവെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. ഇതിന് പ്രതികരണവുമായാണ് നടി റിയ ചക്രവർത്തി ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സുശാന്തിന് അച്ഛനുമായി അടുപ്പമില്ല, കണ്ടിട്ട് 5 വർഷമായെന്നും സ്ഥിരമായി സുശാന്ത് ലഹരി ഉപയോഗിച്ചിരുന്നതായും റിയ പറഞ്ഞു. താനല്ല സുശാന്താണ് ലഹരി ഉപയോഗിച്ചിരുന്നതെന്നും ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് സുശാന്തിനെ പിന്തിരിപ്പിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും ഇതുവരെയും താൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്നും റിയ വ്യക്തമാക്കി. ഇത് കണ്ടെത്താൻ രക്തപരിശോധനയ്ക്ക് താൻ തയ്യാറാണെന്നും റിയ പറഞ്ഞു. സുശാന്ത് സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നുവെന്നും തന്നെ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ സുശാന്ത് ഇത് ഉപയോഗിച്ചിരുന്നതായും റിയ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ മാനേജർ ശ്രുതി മോദിയുമായുള്ള ചാറ്റ് സുശാന്തിന്റെ മയക്കുമരുന്ന് ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചായിരുന്നുവെന്നും വ്യക്തമാക്കി. താൻ അദ്ദേഹത്തിന് മരുന്നുകൾ നൽകിയിട്ടില്ല, ചികിത്സ നിർദ്ദേശിച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചികിത്സിച്ച 5 ഡോക്ടർമാരെ വിളിക്കാഞ്ഞത്? അദ്ദേഹത്തിനോട് മരുന്നുകൾ മറക്കരുതെന്ന് താൻ ഓർമ്മിപ്പിച്ചു. ഒരു കാമുകി എന്ന നിലയിൽ എന്റെ ഒരേ ഒരു വേഷം ഇതായിരുന്നു. ഇതിൽ ക്രിമിനൽ നടപടി എന്താണ്? കേദാർനാഥ് എന്ന സിനിമയുടെ കാലം മുതൽ അദ്ദേഹം മരുന്നുകൾ കഴിച്ചിരുന്നുവെന്നും താൻ ഒരിക്കലും സുശാന്തിന്റെ തെറാപ്പി സെഷനുകളിൽ പങ്കെടുത്തിരുന്നില്ലെന്നും റിയ വ്യക്തമാക്കി. സുശാന്തിന്റെ കുടുംബത്തിന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും റിയ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബം നിരന്തരം തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഈ മയക്കുമരുന്ന് ആരോപണം എന്റെ മേൽ ചുമത്തിയിരിക്കുകയാണ്. ബന്ധപ്പെട്ട വകുപ്പ് ഏറ്റെടുത്തതിനു ശേഷം അവർ ഇക്കാര്യത്തിൽ മിണ്ടാതിരിക്കണം. ഞാൻ ഇതിനകം തന്നെ 2 ആരോപണങ്ങളുടെയും മാധ്യമ വിചാരണയുടെയും ഭാഗമായിരിക്കുകയാണെന്നും റിയ പറഞ്ഞു. റിയയുടെ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നതോടെയാണ് അവർക്ക് ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നെന്നും സുശാന്തിന് ലഹരി മരുന്നുകൾ നൽകിയിരുന്നുവെന്നും അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ റിയയ്ക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തു. താൻ സുശാന്തിനെ കുടുംബത്തിൽ നിന്നും അകറ്റിയെന്ന ആരോപണത്തെയും റിയ എതിർത്തു. പണ്ട് മുതലേ സുശാന്തിന് കുടുംബവുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ലെന്നും 8 June താൻ സുശാന്തിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. 8 മുതൽ 13 വരെ സഹോദരി മീതുവിനൊപ്പമായിരുന്നു സുശാന്തെന്നും മിയ പറഞ്ഞു. ഫെബ്രുവരിയിൽ സുശാന്ത് സഹോദരിയെയും ഭർത്താവിനെയും കണ്ടിരുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. അതിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയകളിലുണ്ട്. ജനുവരിയിൽ ചണ്ഡീഗഢിലുള്ള സഹോദരിയെ കാണാൻ പോയിരുന്നു, എന്നാൽ 2 ദിവസത്തിനകം തന്നെ തിരികെ മടങ്ങി വന്നു. സുശാന്ത് തിരികെ വരുന്ന വിവരം പോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും റിയ ചൂണ്ടിക്കാട്ടി. തുടക്കം മുതലേ സുശാന്തിന് കുടുംബവുമായി അത്ര അടുത്ത ബന്ധമുണ്ടായിരുന്നില്ലെന്നും സുശാന്തിന്റെ സഹോദരി പ്രിയങ്ക മദ്യലഹരിയിൽ തന്നോട് മോശമായി പെരുമാറിയെന്നും റിയ പറയുന്നു. കുടുംബത്തിലുള്ളവർ വീട്ടിൽ വന്നാൽ അധിക നേരം നിൽക്കാറില്ല, പലപ്പോഴും തർക്കത്തിലായിരിക്കും പിരിയുകയെന്നും റിയ പറയുന്നു. വാട്ടർസ്റ്റോൺ റിസോർട്ടിൽ വെച്ച് സുശാന്തിനെ കാണാൻ സഹോദരിമാർ വന്നിരുന്നു. ആ സമയം സുശാന്തിന്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു. എന്നെ വന്നൊന്ന് കാണൂ എന്ന് പറഞ്ഞ് സുശാന്ത് 2 മാസത്തോളം കരയുകയായിരുന്നു. അതുകൊണ്ടാണ് അവർ വന്നത്. എന്നാൽ ആരും അവനൊപ്പം നിൽക്കാൻ തയ്യാറായില്ലെന്നും വേഗം തന്നെ മടങ്ങിപ്പോയെന്നും റിയ പറയുന്നു. പിതാവുമായി സുശാന്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നില്ലെന്നും റിയ വെളിപ്പെടുത്തുന്നു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അവരെ ഉപേക്ഷിച്ചു പോയിരുന്നു. അമ്മയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതിനാൽ ഇത് സഹിക്കാൻ സുശാന്തിന് കഴിയുമായിരുന്നില്ല. 5 വർഷത്തോളമായി സുശാന്ത് അച്ഛനെ കണ്ടിട്ടില്ലെന്നും റിയ പറഞ്ഞു. സുശാന്തിന്റെ അമ്മയും കടുത്ത മാനസിക സമ്മർദ്ദവും വിഷാദരോഗവും അനുഭവിച്ചിരുന്നുവെന്നും റിയ വ്യക്തമാക്കി. സുശാന്ത് സ്ഥിരമായി കഞ്ചാവ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്തിരുന്നു. കേദാർനാഥിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കഞ്ചാവ് വലിക്കുന്നത്. സുശാന്ത് സ്ഥിരമായി കഞ്ചാവ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്തിരുന്നു. കേദാർനാഥിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കഞ്ചാവ് വലിക്കുന്നത് ശീലമായി മാറിയതെന്നും റിയ വ്യക്തമാക്കി. സുശാന്തിന്റെ ജീവിതം താനും കുടുംബവും നിയന്ത്രിക്കുകയായിരുന്നുവെന്ന ആരോപണവും റിയ പൂർണ്ണമായും നിഷേധിച്ചു. തനിക്കെതിരെയുണ്ടായ മീറ്റു ആരോപണവും സുശാന്തിനെ തളർത്തിയിരുന്നതായി റിയ പറയുന്നു. തന്റെ സിനിമകൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്തതും സുശാന്തിനെ തീവ്രമായി അലട്ടിയിരുന്നതായി റിയ വെളിപ്പെടുത്തി. തന്നെ ആരും സംരക്ഷിക്കുന്നില്ലെന്നും ആദിത്യ താക്കറയെ തനിക്ക് പരിചയമില്ലെന്നും റിയ പൂർണ്ണമായും വ്യക്തമാക്കി. എന്തായാലും സിനിമാ ലോകത്തിലെ ആരും കാണാതെ പോകുന്ന അല്ലെങ്കിൽ അറിയാതെ പോകുന്ന ദുരൂഹമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ നായകന്റെ മരണത്തോടുകൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
വെബ്ഡെസ്ക് തത്വമായി.